ഹലോ, നാത്തൻ സ്പൈസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൽ ബി ആണ്. അപ്പം നമ്മുടെ പൂന്തോട്ടത്തിലെ ചെറിയ ചെടികളിലെല്ലാം നല്ലോണം പൂവുണ്ടായിട്ടോ? ഞാനന്നൊരു ഗാർഡൻ വീഡിയോ ചെയ്തില്ലേ, അന്നേരം പറഞ്ഞില്ലേ ഇങ്ങനെ വെളുത്തൊരു പൂ ഉണ്ടാവും, നല്ല ഭംഗിയെ കാണാമെന്ന്, കുറേ ഉണ്ടാവുമെന്ന്. അപ്പം അതായി കാണുന്നത്, അതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് ലില്ലീസാണ്, അതിലും നിറയെ പൂവുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ കൊല്ലവും മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് കേട്ടോ. അത് നമ്മൾ നട്ടിരിക്കുന്നത് പിന്നീട് ഓരോ വിൻ്റർ കഴിയുമ്പോഴും പൊങ്ങി വരുന്നതാണ്. അപ്പോൾ നമുക്ക് കഥ പറയാണ്ട് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഷക്ഷൂക്കയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു മിഡിൽ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഇസ്രായേലിൽ അതുപോലെ നോർത്ത് ആഫ്രിക്കയിലൊക്കെ കാണുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് മീലിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുറച്ച് ഒലിവ് ഓയിലിൽ ആദ്യം നമ്മൾ സവാളയാണ് കേട്ടോ വഴറ്റിയെടുത്തത്. സവാള നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പല കളറിലുള്ള ക്യാപ്സിക്കം. അത് നമുക്ക് എന്താ പറയുക, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാപ്രിക്ക, അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചേർത്താണ്. നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. പച്ചമുളക് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ് കേട്ടോ. തക്കാളിയും സവാളയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാനിലുള്ള ടൊമാറ്റോസ് ഉപയോഗിക്കുക കേട്ടോ, അപ്പോൾ നല്ല കളറിലൊക്കെ കിട്ടും. ഞാനിവിടെ അതല്ല ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മിഡിൽ ഈസ്റ്റേണിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇസ്രായേലിലൊക്കെ ഒരു ഇതൊരു നാഷണൽ ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വളരെ ഹെൽത്തിയുമാണ്, എന്നാൽ വളരെ ഈസിയാണ്. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടെയാണ്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന തക്കാളി, സവാള, കുറച്ച് വെളുത്തുള്ളി. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മൈൽഡായിട്ടുള്ള സ്പൈസസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് കുറച്ച് മുളക് പൊടി, ക്യുമിൻ പൗഡർ, അതായത് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് ഹാർഡായിട്ടുള്ള സ്പൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വേണം, അതുകൊണ്ടാണ് അത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത് ഇച്ചിരി ഉപ്പാണ്. പിന്നെ നമുക്ക് കുറച്ചൊരു പിഞ്ച് എന്താ പറയുക, പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സ്പൈസസ് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്കിത് എരിവിലായിട്ട് ഉണ്ടാക്കാം, ഞാനിവിടെ ഇത് മൈൽഡായിട്ടാണ് ഉണ്ടാക്കുന്നത്, എനിക്കതാണ് ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നന്നായിട്ട് അതെല്ലാം വഴണ്ടി കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് എന്താ പറയുക, പേസ്റ്റ് പോലെ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണം എന്നില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചങ്ങനെ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എഗ്ഗ് പോച്ച് ചെയ്തെടുക്കുന്നതാണ് ഈ ഡിഷ്. അപ്പോൾ നമ്മൾ മുട്ട അതിനകത്തേക്ക് ആ മൂന്ന് കുഴിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് അഞ്ചോ ആറോ എത്ര മുട്ട വേണമെങ്കിലും ചേർത്തിട്ടുണ്ടാക്കാം കേട്ടോ. നമ്മുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ആ മുട്ടയുടെ പുറത്തുനിന്ന് തൂവി കൊടുക്കുന്നുണ്ട്, മുട്ടയിലേക്ക് ഒരു സ്പൈസിനെസ്സും ഉപ്പും കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത്, ചിലർക്ക് റണ്ണി ആയിട്ടുള്ള മുട്ട വെള്ളയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതായിരിക്കും ഇഷ്ടം. ഇവിടെ കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടുള്ളതാണ് ആരണ്ണ് കഴിക്കാൻ ഇഷ്ടം. എനിക്ക് ശരിക്കും റണ്ണി ആയിട്ടുള്ള എഗ്ഗയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ആരണ്ണ് അത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ ഒരു ഇതിനനുസരിച്ച് കുറച്ച് വേവിച്ചിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ഏറ്റവും അവസാനം അതിൻ്റെ പുറത്തേക്ക് അരിഞ്ഞൊടിച്ചിരിക്കുന്ന മല്ലിയില അല്ലെങ്കിൽ പാഴ്സ്ലി ലീവ്സ് ഒക്കെ ചേർക്കാം നമുക്ക്. പിന്നെ സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയും മറിച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഷക്ഷൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ഒപ്പമാണ് ഇത് സാധാരണയായിട്ട് കഴിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇസ്രായേലിലേക്ക് ഒരു നാഷണൽ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ്, അതുപോലെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ ഈസി അല്ലേ, ഹെൽത്തിയുമാണ്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ, സൺഫ്ലവർ ഓയിലോ. ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചത്, അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കുക.
അപ്പോൾ ഇത് എൻ്റെ മീൽ പ്രെപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യാഴാഴ്ച ദിവസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് എന്താ പറയുക പരിപ്പ് വർഗ്ഗങ്ങൾ, അതായത് ഉഴുന്ന് പരിപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇപ്പം ഇടുന്നത് രാജ്മ. അപ്പോൾ ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പിന് 1/4 കപ്പ് രാജ്മ എന്നുള്ള അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് അതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി വേവിച്ചതാണ്, പക്ഷേ ഫ്രിഡ്ജിലിരുന്നതല്ലേ. നമ്മൾ പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഇനി അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. കാരണം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഒരു കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ അത് നന്നായിട്ട് അവിടെ കിടന്ന് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ബട്ടർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബട്ടർ അല്ലെങ്കിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചേർത്തത് ഏലക്ക, 2 കഷ്ണം പട്ട, കുറച്ച് ബേലീഫ്, പിന്നെ കുറച്ച് ജീരകമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞ് ഒന്നങ്ങ് മൂത്ത് വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. അതിനി നന്നായിട്ട് വഴണ്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഈ സവാളയൊന്നും ഉപയോഗിക്കില്ല. ഇതിങ്ങനെ പരിപ്പ് തന്നെ വേവിക്കുക, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ മണിക്കൂറുകൾ എടുത്താൽ വേവിക്കുക. അപ്പോൾ അതിന് നല്ല ഒത്തൻറ്റിക് ടേസ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചാബി ഡിഷാണ്. പഞ്ചാബി ഡിഷൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം, എന്താ പറയുക, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷേ അത് ഈസി മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അത്രയും മണിക്കൂറുകളൊന്നും ഇതിന് വേണ്ടിയിട്ട് കളയാനില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയാണ്, പിന്നെ കുറച്ച് പാപ്രിക്ക ചേർത്തുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്തത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാം. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇവിടെ ആരോണ്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ കടിക്കാനായിട്ട് പച്ചമുളക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചേർത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 തക്കാളി എന്താ മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലോ വലിയ ജാറിലോ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഞാൻ ബ്ലാൻഡ് ഒന്നും ചെയ്തില്ല, അതായത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ ചുമ്മാ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂണോളം ഗരം മസാലയാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ തക്കാളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. എണ്ണ തെളിയാണെങ്കിൽ അത്രയും നല്ലത്, പക്ഷേ എണ്ണ തെളിയാണെന്ന് നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അത് എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ടിങ്ങനെ പതിയെ പതിയെ തിളച്ച് വരണം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒതൻറ്റിക് ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രേവിയിൽ ഒരുപാട് സമയം സ്ലോ ഫ്ലെയിമിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒതൻറ്റിക് ഒരു എന്താ പറയുക ഒതൻറ്റിക് പഞ്ചാബി ഡിഷ് ആവുള്ളൂ. ഇത് നമ്മൾ വർക്കിംഗ് വുമനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വക ഒരു ഈസി റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു, എന്നാലും പോരാത്ത ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, പിന്നെ എന്താ പറയുക ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക. കുറച്ചൊരു എല്ലാ സ്പൈസസും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ ഒരു 2 കഷ്ണം ബട്ടറാണ് ചേർത്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചേർക്കുന്ന ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇവിടെ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും. നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ആൻഡ് ഹാഫോ അല്ലെങ്കിൽ എന്താ പറയുക ഹെവി ക്രീമൊക്കെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. പക്ഷേ ഫ്രഷ് ക്രീമിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഈ ഡിഷ് ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ശരിക്കും ബട്ടറിലൊക്കെ സോട്ട് ചെയ്ത് ബട്ടറൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന അത്ര റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഭയങ്കര ഒരു റിയൽ ആയിട്ടുള്ള ഒരു അതിൻ്റെ ടേസ്റ്റ് വരിക. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത് അരനിഷ്ടമാണ്, അതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് ഒരു ചെറിയൊരു മധുരം വരുന്നത്. പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് കസൂരി മേത്തിയാണ്, അതായത് ഡ്രൈ ആയിട്ടുള്ള ഫെനുഗ്രിക്കിൻ്റെ ലീവ്സ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തു. ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ടു. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ദാൽ മഖനി ഇവിടെ റെഡിയായി. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു വെജിറ്റബിൾ റൈസാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്, എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഈ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ.
ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല. ക്യാരറ്റും ബീൻസും ആണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴിഞ്ഞ് ഒന്നങ്ങ് ഇതായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളോട് എടുത്തിരിക്കുന്ന 1.5 കപ്പ് അരിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 3 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് ഉപ്പിടാം. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബസ്മതി അരി ആണ് കേട്ടോ, ഞാൻ ഇതിൻ്റെ കൂടെ ബസ്മതി അരി ഉപയോഗിച്ചിട്ടുള്ളൂ. എന്താ കൈമാ റൈസ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള അതുകൊണ്ട് എനിക്ക് എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ് എന്നറിയില്ല. കാരണം നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെയൊക്കെ ഒപ്പം ബസ്മതി ആണല്ലോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ അരി വേവുന്നവരെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ വെജിറ്റബിൾ റൈസും ദാൽ മഖ്നി റെഡിയായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട മീൽ പ്ലാൻ്റെ റെസിപ്പി കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അതിനകത്ത് വ്യാഴാഴ്ചത്തെ റെസിപ്പീസാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഹെൽപ്പാവും. അപ്പോൾ അടുത്ത തവണ വീണ്ടും കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ.